ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു ചെറിയ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. നന്നായി ശ്രദ്ധിച്ചിരുന്ന് വചനം കേട്ട് ഓരോ ദൈവമക്കളും വിടുതൽ പ്രാപിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ അവിടെ 41-ാമത്തെ തിരുലിഖിതം ഉറക്കെ വായിക്കാം. പ്രലോഭനത്തിൽ അച്ഛൻ്റെ കൂടെ ഉറക്കെ വായിച്ചോ. അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രലോഭനങ്ങളിൽ ഉൾപ്പെട്ടിട്ട് ആളുകൾ പല വിധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ പ്രലോഭനങ്ങളാണ് നമ്മൾ പറയുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ എന്നൊക്കെ നമ്മൾ പറയാലേ. പൈശാചിക വികടകൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, ഇതാണ് ഈ അന്ധകാര ശക്തികൾ. പ്രലോഭനം മൂത്തുമുത്തുണ്ടാകുന്നതാണ്. പ്രലോഭനം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിനെതിരായും ദൈവിക പദ്ധതികൾക്കെതിരായും ദൈവിക ക്രമീകരണങ്ങൾക്കെതിരായും ദൈവമക്കൾക്കെതിരായും നാം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാത്താന്റെ ക്ഷണമാണ് പ്രലോഭനം. എന്താ, ദൈവത്തിനെതിരായും ദൈവിക പദ്ധതിക്കെതിരായും ദൈവിക ക്രമീകരണങ്ങൾക്കെതിരായും ദൈവമക്കൾക്കെതിരായും നാം ചിന്തിക്കാൻ വേണ്ടി സാത്താൻ നമ്മളെ ക്ഷണിക്കുന്നതാണ് പ്രലോഭനം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനി ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുക പാപികൾക്ക് മാത്രമാണോ അതോ നല്ല ജീവിതം നയിക്കുന്നവർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ജീവിതം നയിക്കുന്നവർക്ക്. നമ്മൾ വിചാരിക്കുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ സാത്താൻ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ തകർക്കുവാനായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആരെന്ന് വ്യത്യാസമില്ല. വൈദികനെന്നോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്നോ പിതാക്കന്മാരെന്നോ സഭയിൽ നല്ല ശുശ്രൂഷകരെന്നോ ഒന്നും വ്യത്യാസമില്ല. ശുശ്രൂഷകരായാലും ശരി, വൈദികരായാലും ശരി, സിസ്റ്റേഴ്സ് ആയാലും ശരി, കുടുംബജീവിതം നയിക്കുന്നവരാണ്. അവരെ തകർക്കുക, നശിപ്പിക്കുക, സാത്താന്റെ വഴിയെ കൊണ്ടുപോവുക, ഇതാണ് അന്ധകാര ശക്തികളുടെ പ്രലോഭനം. പ്രത്യേകിച്ച് ഇന്ന് ഈ വചനം കേൾക്കുവാനായി വചന കൂടാരത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ട് പലർക്കും കടന്നു വരാൻ പറ്റിയില്ല. സാത്താൻ പ്രേരിപ്പിക്കും, ഓ പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അവിടെ പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും എന്ന് സാത്താൻ അറിയാവുന്നത് കൊണ്ട് വചനം കേൾക്കുവാൻ നിന്നെ അനുവദിക്കുകയില്ല. ഒന്നാമത്തെ പ്രലോഭനം, ദൈവിക പദ്ധതികൾ നടപ്പാകും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവിക ക്രമീകരണങ്ങൾ നടപ്പാകും, മനസ്സ് മാറും, ഹൃദയം നുറുങ്ങും, അവൻ അനുതാപത്തോടെ വിളിക്കും. അപ്പോൾ സാത്താൻ അവന്റെ ജീവിതത്തിലും കുടുംബത്തിലും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവിക പദ്ധതികൾക്കെതിരായി അവൻ നിങ്ങളെ പ്രവർത്തിക്കുവാൻ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ ഒരു നല്ല ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ അവന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കും. അവനെ വിശുദ്ധി നഷ്ടപ്പെടുത്താനായിട്ട് പരിശ്രമം. നമുക്ക് ശരിക്കും പറയാം, നന്നായിട്ട് സന്തോഷിച്ച് ജീവിച്ചുകൊണ്ട് ആദത്തിൻ്റെ ഔവായുടെ ജീവിതത്തിൽ ഒരു പ്രലോഭകൻ കടന്നു വന്നിട്ട് അവരുടെ ജീവിതത്തിൽ സാത്താൻ്റെ അതായത് വർഷം അല്ല കുറേ നാളുകളായി പരിശ്രമിച്ച് ദൈവം കൊടുത്തിരുന്ന അഭിഷേകത്തിന് ജീവിതം നശിപ്പിച്ച് കരിക്കെട്ടായിട്ട് മാറി ഇല്ലേ. പഴം പറിക്കരുന്ന ഒരു കൽപ്പന മാത്രം പറഞ്ഞു. എന്നാൽ സാത്താന്റെ പ്രലോഭനത്തിലാണ് അന്ധകാര ശക്തിയുടെ പ്രവൃത്തി. ഒരു വ്യക്തി നല്ല ജീവിതം നയിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നത് സാത്താന് കാണാൻ ഇഷ്ടമില്ല. അവൻ എന്ത് ചെയ്യും? അവനെ പ്രലോഭിപ്പിക്കും. നീ അങ്ങനെ ചെയ്തോ, നീ മദ്യപിച്ചോ, നീ അല്ലെങ്കിൽ നീ വ്യഭിചാരം ചെയ്തോ, നിനക്കിപ്പോ ഒരു ഭാര്യയുള്ളു, ഇഷ്ടം പോലെ ഇത് എൻജോയ് ചെയ്യുന്ന കാലമാണ്. ആരോഗ്യം തീർന്നാൽ പിന്നെ ഒന്നുമില്ല, അവൻ പാപം ചെയ്യാൻ തുടങ്ങും, നശിക്കാൻ തുടങ്ങും. അവന്റെ ആത്മാവ് നശിച്ചു കഴിയുമ്പോൾ സാത്താൻ അവനെ വിട്ടുപോയിട്ട് അടുത്ത ആളുടെ മേലെ കയറും. അതേപോലെ ഞാൻ പറഞ്ഞത്, വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ നശിപ്പിക്കുവാൻ വേണ്ടി അന്ധകാര ശക്തി നമ്മുടെ പിന്നാലെ കൂടി നിൽക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവള് എവിടെ വെച്ച് പ്രവർത്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. എന്താ, കർത്താവ് കായനോട് ചോദിച്ചു, നീ ഉറക്കെ വായിച്ച കൂടെ വായിച്ചു, കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉചിതമായത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിന്നെ സാത്താൻ കീഴ്പ്പെടുത്തും. പാപം ചെയ്യാനല്ല, മറിച്ച് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി സാത്താൻ നിന്നെ നിന്റെ മേൽ കണ്ണ് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേൽ സാത്താന്റെ ഒരു വലിയ കണ്ണുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം, എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ശക്തമായിട്ട് പറഞ്ഞത്, എഫേസ്യർ എഴുതിയ ലേഖനം അവിടെ 6-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള തിരുലിഖിതങ്ങൾ, എഫേഷ്യൻസ് ചാപ്റ്റർ 6:10-17 വായിക്കുക. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും, അതിനാൽ സത്യം കൊണ്ട് നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിൽ ഒരുക്കമാകുന്ന സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ രക്ഷയുടെ പടത്തപ്പി അണയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. ഹല്ലേലൂയ. നോക്ക്, സാത്താനെ പരാജയപ്പെടുത്താൻ ഒരു ദൈവവൈതലിന് എങ്ങനെ സാധിക്കും? ദുഷ്ടന്റെ കൂരമ്പകളെ തകർക്കുവാൻ വേണ്ടി അവനെ പരാജയപ്പെടുത്താൻ ദൈവത്തിന്റെ ആയുധങ്ങൾ സ്വീകരിക്കണം. ഇന്ന് പലരും തകർന്നടിഞ്ഞ് സാത്താന്റെ നീരാളി പിടുത്തത്തിൽ കുടുങ്ങി കുടുംബങ്ങളും വംശങ്ങളും ജീവിതങ്ങളും തകർന്ന് തരിപ്പണമായി ആത്മാവ് നഷ്ടപ്പെട്ട് ജീവിക്കാൻ കാരണം അവർ ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ കൽപ്പനകളോ ഒരു നീതിമാനായി ജീവിക്കുവാനോ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാ വചനം പറഞ്ഞത്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ നിന്നെ തന്നെ പ്രലോഭകൻ നോക്കിയിരിക്കുന്നുണ്ട്. ആദത്തിന് അവ്വായം വീഴ്ചതുപോലെ നോക്ക്, പ്രലോഭകൻ വീഴ്ച പിന്നെ അവൻ ഒരിക്കലും പൊങ്ങാത്ത രീതിയിലുള്ളൂ. സ്വന്തം സഹോദരനെ തലക്കടിച്ച് കൊല്ലാൻ ഒരു വ്യക്തിക്ക് അവന് ശക്തി കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ എങ്ങനെ പറ്റും? നമുക്ക് നമ്മുടെ സ്വന്തം രക്തത്തിൽ പിടർന്ന ഒരു സഹോദരനെയോ സഹോദരിയോ കൂടം കൊണ്ട് അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറുമ്പിനെ കൊല്ലുമ്പോൾ കൈവറയ്ക്കും, അല്ലെങ്കിൽ നമുക്കൊരു കോഴിയെ കൊല്ലുമ്പോൾ നമുക്ക് കൈവറയ്ക്കും. എന്നാൽ ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ തലയ്ക്ക് അടിച്ചു കൊല്ലണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പിശാചാണോ അതോ പരിശുദ്ധാത്മാവാണോ? അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്ന് നിങ്ങളുടെ ഹൃദയം കഠിനമാണെങ്കിൽ എനിക്കിന്ന് വചനം കേൾക്കാൻ പറ്റുന്നില്ല, എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സന്ധ്യാപ്രാർത്ഥന വേണ്ട, എനിക്ക് വിശ്വാസമില്ല, ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചു അതിന് പിന്നാലെ ഓടുകയാണ്, അപ്പോൾ നീ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കും നന്മയാണ് നന്മയാണ് നന്മയാണ്, നന്മയല്ല. സാത്താൻ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനാണ് ഇവിടെ ഈ സെന്റ് തോമസ് ഗ്രൗണ്ടിൽ ഭാരാരൂപത ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്, വചനം, ദൈവത്തിൻ്റെ വചനം. അതാണ് ആ വചനമാകുന്ന വാൾ, അത് നിങ്ങളെ കീറി മുറിക്കും. ആ വചനം കേൾക്കുമ്പോൾ സാത്താൻ ഞെട്ടിവിറയ്ക്കും, കാരണം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാക്കാണ്. ഹല്ലേലൂയ, മനസ്സിലുന്ന ഹല്ലേലൂയ. പക്ഷേ ഈ വചനം കേൾക്കുവാനായിട്ട് ദൈവമക്കളെ പിശാച് അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സത്യത്തിലും നീതിയിലും ജീവിക്കുക, അശുദ്ധി പ്രവർത്തിക്കരുത്, അനീതി പ്രവർത്തിക്കരുത്, തിന്മ നിരൂപിക്കരുത്, അശുദ്ധമായത് വായിക്കരുത്, അശുദ്ധമായത് കേൾക്കരുത്, അശുദ്ധമായത് കാണരുത്. അങ്ങനെ കാണുമ്പോൾ നമ്മളിപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഇന്റർനെറ്റിലൂടെ ഒരു തെറ്റായ വീഡിയോ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീഡിയോയിലുണ്ട് ഒരു പിശാചിന്റെ ശക്തി. നമ്മൾ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലുള്ള ദിവ്യകാരനെ തൊട്ട് രോഗത്തിന് മേൽ വെക്കുമ്പോൾ ഈശോ ആ രോഗിയുടെ മേൽ ശക്തിയായി ഈശോ തന്റെ അഭിഷേകമായി നിറയുമ്പോൾ രോഗം ശരീരത്തിന് അപ്രത്യക്ഷമാകും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർനെറ്റ് ചാനലിൽ നിങ്ങളുടെ അടുത്തൊരു ഒരു ഒരു അശുദ്ധമായ വീഡിയോ കാണുമ്പോൾ അതിലുള്ള തിന്മയുടെ ശക്തി നിങ്ങളിലേക്ക് നിറയോ ഇല്ലയോ? ചിന്തിച്ചാൽ മതി, നിസ്സാര വെറും സിമ്പിൾ ഉദാഹരണം.
അപ്പോൾ നാം ചിന്തിക്കുകയും നാം വായിക്കുകയും നാം കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് അന്ധകാരത്തിന് ശക്തികൾ വന്ന് നിറയും. അവന് പിന്നീട് പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല, അവന് സന്ധ്യാപ്രാർത്ഥന വേണ്ട, അവന് പിന്നെ കുമ്പസാരം വേണ്ട, അവന് കൂദാശ വേണ്ട, അവന് വിശുദ്ധ കുർബാന വേണ്ട, വിശുദ്ധ കുർബാനയെ പങ്കുചേരാൻ പറ്റില്ല. ഇന്നലെ റെനീച്ച പറഞ്ഞില്ലേ, ഒരു കുട്ടി പൈശാചിക ആരാധനയിൽപ്പെട്ട് സാത്താൻ ആരാധന, അവൻ്റെ മെയിൻ തൊഴിലാണ് കൈമുറിച്ച് രക്തം കൊടുക്കുക, കൈമുറിച്ച് കൈയും കാലും മുറിച്ച് രക്തം കൊടുക്കുക. ഞാൻ കണ്ടായിരുന്നു അവനെ ആ അട്ടപ്പാടി വന്നപ്പോൾ, കൈ ഇത്രയും പൈസ കിട്ടും രക്തം കൊടുത്തു കഴിഞ്ഞാൽ. പിന്നീട് അവൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല, സാത്താൻ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇത് വചനം പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഹല്ലേലൂയ. ഉചിതമായി ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ കർത്താവ് നിന്നെ രക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാത്താന്റെ അതിക്രമങ്ങളെ, സാത്താന്റെ പ്രലോഭനങ്ങളെ അവനെ അതിജീവിക്കാൻ കർത്താവ് നമുക്ക് കുറെ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വഴിയാണ് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഒന്ന്, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇവിടെ ഇരിക്കുന്നവർ വന്ന് പ്രാർത്ഥിക്കുന്നവർ പലരും വിടുതൽ പ്രാപിക്കുന്നില്ല, പലരും സൗഖ്യം പ്രാപിക്കുന്നില്ല, പലരും ദൈവത്തിന്റെ നാമത്തെ വിളിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം വേണം ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ. ഒന്ന്, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. രണ്ട്, ദൈവവുമായി നിരന്തരമായുള്ള ഒരു ബന്ധം. ദൈവത്തിലെ അചഞ്ചലമായ വിശ്വാസം, രണ്ട്, ദൈവവുമായുള്ള നിരന്തരമായുള്ള ബന്ധം. മൂന്ന്, പാപത്തോടും പിശാചിനോടും വെറുപ്പ്. നാല്, അഭിഷേകമുള്ള പ്രാർത്ഥനാ ജീവിതം. അഭിഷേകമുള്ള പ്രാർത്ഥനാ ജീവിതം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ദൈവവുമായി നിരന്തരമായ സമ്പർക്ക ബന്ധം, പാപത്തോടും വിശ്വാസത്തോടും വെറുപ്പ്, നല്ല അഭിഷേകമുള്ള പ്രാർത്ഥനാ ജീവിതം, ആത്മാവിലും ശരീരത്തിലും മനസ്സിലുമുള്ള വിശുദ്ധമായ ജീവിതം, ആത്മാവും ശരീരവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക. നാല്, വചനാധിഷ്ഠിതമായ, ആറാമതെയാണ് വചനാധിഷ്ഠിതമായ ഒരു ജീവിതം. ഏഴ്, തിരുവചനങ്ങൾ ഹൃദയസ്ഥമാക്കുകയും അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യണം? അടുത്തത് കൂദാശകളിലൂടെയുള്ള ജീവിതം. അടുത്തത് തിരുസഭ കൂട്ടായ്മയിലുള്ള ജീവിതം. മനസ്സെപ്പോഴും ദൈവിക ചിന്തകൾ കൊണ്ട് നിറച്ച് ദുഷ്ടചിന്തകളെ ദൂരെ അകറ്റാനായിട്ട് പരിശ്രമിക്കണം. ഇങ്ങനെ ദൈവത്തിൽ വിശ്വാസം വേണം, ദൈവവുമായിട്ട് ബന്ധം വേണം, അതുപോലെ ദൈവിക കാര്യങ്ങളോട് താല്പര്യം വേണം, കൂദാശകളോട് താല്പര്യം വേണം, അതുപോലെ തിരുസഭയോട് നല്ല ബന്ധം വേണം, തിരുസഭയിൽ നല്ല കൂട്ടായ്മ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എത്രമാത്രം വലിയ പീഡകൾ വന്നാലും അവിടെ ദൈവം നമ്മളെ സഹായിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ഞാൻ ബൈബിളിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു തരാം. ജോബിന്റെ പുസ്തകം, അത് ഒന്നാം അധ്യായം, ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം നമുക്ക് എടുക്കാം. ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബ് എന്ന് പറയുന്നവൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ആറാമത്തെ തിരുവചനം, ഇവന്റെ നല്ല ജീവിതം കണ്ടിട്ട് ചോദിക്കുകയാണ്, ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന് സന്നിധിയിൽ വന്നു ചേർന്നു, സാത്താനും അവനോട് കൂടെ ചേർന്നു. അതിന്റെ തൊട്ടടുത്തുള്ള വചനമാണ് ഏഴാമത്തെ വചനം, കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഭൂമിയാകെ ചുറ്റി സഞ്ചരിച്ച് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നതിനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? നോക്ക്, സാത്താനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ജോബ്? അവനെ പോലെ നീതിയിലും വിശുദ്ധിയിലും നന്മയിലും കൃപയിലും പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും ദൈവത്തോട് ആഴമായ ബന്ധത്തിലും സ്ഥാപിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങപ്പോ എന്നാ ആരെങ്കിലും? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതം നൽകി, അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവന് സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിന് മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. നോക്ക്, ഇന്ന് പലപ്പോഴും പലരും ദൈവത്തെ ദുഷിക്കുന്ന ഒന്നാമത്തെ കാരണമാണ്, ഒരു തകർച്ച വരുമ്പോൾ, ഒരു കടബാധ്യത വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, നിങ്ങൾക്ക് സന്തോഷമല്ലാത്ത ഒരു കാര്യമുണ്ടാകും, അപ്പൊ പറയും, ദൈവം ആര്? അവൻ ഏത്? എന്നാൽ ജോബിന്റെ കാര്യം ചോദിച്ച് പറയാണ്, സാത്താൻ പറയാണ്, അന്ന് നോക്ക്, അവൻ സമ്പത്തിനൊന്ന് കൈവച്ച് നോക്ക്, അപ്പൊ കാണാം.
ദൈവാനുവദിച്ചു. എന്താ പറയുന്നത്? കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിലുമേൽ ഞാൻ നിനക്ക് അധികാരം നൽകും, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവൻ സന്നിധിയിൽ നിന്ന് പോയി. പിന്നീട് നമ്മൾ തുടർന്ന് 13 മുതൽ 19 വരെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പെട്ടെന്നാണ് ജോബിന് തകർച്ച. എന്താ ആ പെട്ടെന്ന് വായിച്ചു? ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭൃത്യം വന്ന് ജോബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു, കഴുതകൾ സമീപത്ത് മേഞ്ഞുകൊണ്ടിരുന്നു, പെട്ടെന്ന് ക്ഷേപക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപകരിച്ചു പോയി. ഞാൻ മാത്രം അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരു വന്ന് പറഞ്ഞു, ദൈവത്തിന്റെ അഗ്നി ആകാശം നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ച് കളഞ്ഞ വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് മറ്റൊരു വന്ന് അറിയിച്ചു, കൽദായക്കാർ 3 കൂട്ടങ്ങളായി വന്ന് വേലക്കാരാക്രമിച്ചു, ഇതറിയിക്കാൻ ഞാൻ മാത്രം അപേക്ഷിച്ചു. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വണ്ടി കടന്നു വന്ന് പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയായിരുന്നു, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിന് 4 മൂലയ്ക്കും അടിച്ചു, അത് തകർന്നു വീണു, അവർ മരിച്ചു. ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു. നോക്ക്, സാത്താന്റെ പ്രവൃത്തിയാണിത്, തകർച്ച തകർച്ച തകർച്ച. ജോബിനുള്ള സകലത് മക്കൾ വരെയും പോയി. അപ്പൊ ജോബ് എന്താ പറഞ്ഞത്? തുടർന്നുള്ള വചനം അതിശക്തമായ വചനമാണ്. 20-ഇരുപത്തൊന്നും 21-ഇരുപത്തിരണ്ടും ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാമം മഹത്വപ്പെടുത്തട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. സാത്താന്റെ പ്രേരണയ്ക്ക് വിട്ടുകൊടുത്തില്ല. പറഞ്ഞു വല്ലകരം ഉയർത്തി ഹല്ലേലൂയ, മനസ്സിലൊന്ന് ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ വചനം കേൾക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും, ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ, ഒരു രോഗമുണ്ടാകുമ്പോൾ, കടബാധ്യം ഉണ്ടാകുമ്പോൾ, കോടികളുടെ കടബാധ്യം മുങ്ങിത്താഴുമ്പോൾ, ദൈവം എനിക്ക് തന്നു, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിക്കപ്പുറം ദൈവത്തിന്റെ കരവരുത് പ്രകടമാക്കുന്ന ഒരു ശക്തി എന്റെ മേൽ ആവശ്യിക്കും. ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും, വിടില്ല, കൈവിടില്ല എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയോടെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? ജോബിനെ പോലെ വസ്ത്രം കീറി തലമുണ്ടനം ചെയ്ത് മക്കൾ പോയി, കുടുംബം നശിച്ചു. അതിന് ആ ആദ്യത്തെ വചനം സമയ ആദ്യത്തെ ഭാഗം വായിക്കണം, നമുക്കറിയാൻ പറ്റും ജോബിന് സമ്പത്ത് കുമിഞ്ഞു കൂടിയ സമ്പത്താണ് ഒറ്റ ദിവസം കൊണ്ട് ചിന്ന ഭിന്നമായി പോയത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യാഘാതമോ ഏതെങ്കിലും ഒരു തടസ്സങ്ങളോ രോഗങ്ങളോ കടബാധ്യത വരുമ്പോൾ അത് സാത്താൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യാശ വിടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, മനസ്സിലുന്ന ഹല്ലേലൂയ. വീണ്ടും ജോബിന്റെ പുസ്തകത്തില് അതിൽ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ ലിഖിതം, സാത്താൻ പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യനുപേക്ഷിക്കും, അങ്ങ് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക, അപ്പോൾ അവൻ അങ്ങേ ദൂഷിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു, അവനെ ജീവനി മാത്രം കൈവയ്ക്കരുത്. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താൻ കർത്താവൻ സന്നിധിയിൽ നിന്ന് പോയി. അവൻ ജോബിന്റെ ശരീരത്തെ അടിമുതൽ മുടിവരെ, ജോബ് ചാരത്തിലിരുന്ന് ഓടും കഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്തം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നാം സ്വീകരിച്ച തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. ഹല്ലേലൂയ. നോക്ക്, സമ്പത്ത് പോയി. അപ്പൊ സാത്താൻ പറയാണ്, സമ്പത്തും പണവും മക്കളും ഭാര്യയും ഒക്കെ അകന്നു പോകുമ്പോഴും സാത്താൻ പറയാണ്, നീ അവന്റെ ശരീരത്തിൽ നിന്ന് തൊട്ട് നോക്ക്, ശരീരത്തോട്ട്. ശരീരം അഴുകി ശരിക്കും ദുർഗന്ധം അവിക്കുന്ന ശരീരമായി, തോലെല്ലാം ഒഴിഞ്ഞ അങ്ങനെ പഴുപ്പൊഴുകി, കൈകൊണ്ട് ശരീരം ചൊറിഞ്ഞു കഴിഞ്ഞാൽ കൈകളുടെ നഖത്തിനിടയ്ക്ക് മാംസം കയറിയിരിക്കും. അത്രമാത്രം ഇരുന്ന ജോബ് വസ്ത്രങ്ങളെല്ലാം അഴിച്ച് ചാരത്തിലിരിക്കുമ്പോൾ ജോബിനോട് പറയാണ്, നീ ദൈവത്തെ ഉപേക്ഷിക്കും, ദൈവത്തെ ശപിക്ക്. ജോബ് ഒരൊറ്റ ശാപവാക്ക് പറഞ്ഞില്ല. ഇതാണ് സാത്താന്റെ പറഞ്ഞ സാത്താൻ നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ ശക്തിയോടെ നിൽക്കണം. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഇതാണ് കർത്താവ് പറയുന്നത്, നമ്മളെ തകർക്കുവാനാണ് സാത്താൻ വരുന്നത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളം വരുന്നത്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്
കള്ളം വരുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളം വരുന്നത്, ഹൃദയം തുറന്ന്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു തകർച്ച ഉണ്ടാകും. പിശാസിന്റെ പ്രവൃത്തിയാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ. ഞാൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മുറുകെ പിടിക്കുക. ഇതുപോലെയുള്ള കൺവെൻഷൻ സമയത്ത് വന്നിരുന്നൊരു ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം, അവിടെ വിടുതലുണ്ട്. അല്ലാതെ നോക്ക്, ദൈവിക കാര്യങ്ങൾ എല്ലാം എതിർപ്പും പറഞ്ഞ്, ഉദാശയും കുറ്റം പറഞ്ഞ്, കുംഭസാരത്തെ കുറ്റം പറഞ്ഞ്, ദൈവവചനത്തെ കുറ്റം പറഞ്ഞ്, അഭിഷേകാഗ്നി ശുശ്രൂഷ നടക്കുമോ അതിനെ കുറ്റം പറഞ്ഞ്, വട്ടാഴ്ചയും ചീത്ത പറഞ്ഞ്, പിതാക്കന്മാരെ ചീത്ത പറഞ്ഞ്, ഫേസ്ബുക്കിലേക്കും അതുപോലെ മീഡിയയിലേക്കും ചെന്നിട്ട് കുറേ എഴുതി എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നാറ്റിച്ച് നിങ്ങൾക്ക് നടന്നിട്ട് കാര്യമില്ല. ഇപ്പൊ അതല്ലേ ചെയ്യുന്നത് ജനം? എവിടെയെങ്കിലും എന്ത് കേട്ടെ, എന്താ ശരി, ഏതാ സത്യം ഒന്നും അറിയാതെ ഇറങ്ങി ഓടിയിരിക്കുകയാണ്. എന്താ സത്യം, എവിടെയാണ് ഇതിന്റെ കാര്യം എന്താണെന്നറിയാല. നോക്ക്, ഇന്നിവിടെ നിങ്ങൾ അനേക പേര് ഇന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടു, സാക്ഷ്യം പ്ലേ ചെയ്തു. ഈ സാക്ഷ്യങ്ങളൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരും ഫോൺ ചെയ്ത് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പറയിപ്പിച്ചതല്ല. അപ്പൊ എന്ത് പറയും? ഇത് പൈസാ കൊടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മീഡിയയിലൂടെ ആ ഒരു ശുശ്രൂഷയെ തകർക്കാൻ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പൊ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ദൈവജനം വരും, അവർ പൊട്ടിക്കരയും, അവർ തങ്ങളെ പാപത്തെയോർത്ത് അനുദിപ്പിക്കും, തങ്ങളുടെ കുറവുകളെയോർത്ത് നിലവിളിക്കും. നിലവിളിച്ചാൽ സാത്താൻ അവരിൽ നിന്ന് വിട്ടുപോകും എന്നറിയാവുന്നത് കൊണ്ട് ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർക്കെതിരെ തിരുസഭയിലൂടെ അനേകർ വിശുദ്ധി പ്രാപിക്കുമ്പോൾ തിരുസഭയ്ക്കെതിരെ നല്ല വിശുദ്ധരായ പിതാക്കന്മാർ നയിക്കുന്ന രൂപതകളെ അവരുടെ വൈദികരെ നശിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ കെണിയൊരുക്കും. വിശ്വാസികളായ നിങ്ങൾ അവരും ഇവരും പറയുന്നത് കേട്ട് തുള്ളിച്ചാടരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതം മുതൽ ഇന്നും ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് ഇവിടെ അനേകം വൈദികർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട ക്യൂ കണ്ടായിരുന്നു കുമ്പസാരക്കൂട്ടില്. ദൈവജനം തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിച്ച് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിച്ച് കർത്താവിന് കരുണയുടെ കൃപ. അഭിഷേകം സ്വീകരിക്കുന്ന സമയം. അപ്പോൾ ഇതാ ഒരുപറ്റം ആളുകൾ വന്ന് എഴുന്നേറ്റ് വരുന്നു. കുമ്പസാരം വേണ്ട, കർത്താവിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. വർഷങ്ങളുടെ പാരമ്പര്യമാണ് കുമ്പസാരം. അനേകം പേർ കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് ഇന്ന് ശക്തി പ്രാപിച്ച്, ഇന്ന് ശക്തി പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച്, രോഗസൗഖ്യവും അതുപോലെ കടബാധയും മാറി മക്കളുണ്ടായതും അനേക സാക്ഷ്യം നിങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ സാത്താൻ പറയും, കുമ്പസാരം വേണ്ട. അനേകം പേർ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന്, പ്രഭാതത്തിൽ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധി പ്രാപിച്ചു പോകുമ്പോൾ അപ്പൊ പറയും, പൗരോഹിത്യം വേണ്ട. ഉടനെ പറയും, നീ പൗരോഹിത്യം വേണമെങ്കിൽ ഇവിടെ സ്ത്രീകളും പുരുഷനും ഈക്കലാണ്, അതുകൊണ്ട് രണ്ടു പേർക്കും കൊടുത്തോ. സാത്താന്റെ കിണി. അതിനോട് തുള്ളിച്ചാടാൻ വേണ്ടി കുറെ ഫെമിനിസ്റ്റുകളും കുറെ മറ്റേതെങ്കിലും തരത്തില് സാത്താനാൽ ബന്ധിക്കപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തിരുസഭയിലുള്ള തിരുസഭാ മക്കളും തിരുസഭയ്ക്ക് പുറത്തുള്ളവരും പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സ്വർഗം ഇടിമിന്നൽ പോലെ നിങ്ങളുടെ മേൽ നിപതിക്കുന്ന സമയം വരുന്നുണ്ട്. അത് ശക്തിയുക്തം എതിർക്കാൻ വേണ്ടി. അപ്പോഴൊക്കെ തിരുസഭ ഇതിലും വലിയ മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഇതിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവജനം ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഉച്ചത്തിൽ വിളിക്കുമ്പോൾ ദൈവത്തിന് ശക്തി അവിടെ വരും. നമുക്കെതിരെ ഉയർന്നു നിൽക്കുന്ന സാത്താന്റെ ശക്തികളെ ദൈവം തന്റെ അത്ഭുത ശക്തിയ നിർവീര്യമാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റിയോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ കുമ്പസാരം അഭിഷേകം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നിട്ടില്ല എന്ന്? നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും അഭിഷേകം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കൂതാശകൾ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ മാമോദീസായോ സ്തൈര്യലീപനമോ അങ്ങനെ സഭയിലുള്ള കൂതാശകൾ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അഭിഷേകം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റുമോ? മുട്ടുകുത്തി ജപമാല ചൊല്ലി സഭയുടെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആ ജപമാലയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് അഭിഷേകം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? കരുണക്കുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് കരുണ നിങ്ങളേക്ക് നിറഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ പീഡാനുഭവത്തിൽ ധ്യാനിച്ചപ്പോൾ നിന്റെ സങ്കടങ്ങളും വേദനകളും ഇല്ലാതായി സ്വർഗീയ സന്തോഷം നിറഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇതെല്ലാം സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണ് പറയപ്പെട്ടവരെ. ഇത് തിരുസഭയുടെ പ്രാർത്ഥനയാണ്. ഈ തിരുസഭയെ തകർക്കുവാൻ നിൽക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ അഭിഷേകാഗ്നി കൺവെൻഷൻ. പറഞ്ഞു ഹല്ലേലൂയ. അതുപോലെയുള്ള വചന ശുശ്രൂഷകള് ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നടക്കുന്ന ദൈവാരാധനകൾ, വിശുദ്ധ ബലി,
കുടുംബത്തിൽ നടക്കുന്ന സന്ധ്യാപ്രാർത്ഥന, നിങ്ങളുടെ കുംഭസാരങ്ങൾ, നിങ്ങളുടെ കവിതാശയപരമായ ജീവിതം, ഇത് സാത്താനെതിരെയുള്ള ആയുധമാണ്. ഇതിനെ മുറുകെ പിടിക്കണം. അവരിവരെ ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ നിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ, പിതാക്കന്മാർക്കെതിരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വട്ടാഴ്ചയിലൂടെ നിന്നപ്പോൾ ഒത്തിരിയേറെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് തല കൈവെപ്പ് കിട്ടാനായിട്ട്, അവരുടെ കൂടെ നടക്കാൻ, അവരുടെ കൂടെ ഈ കഴിഞ്ഞ ഈ രണ്ടു ദിവസം മുമ്പ് സിഗോലൊരു പിതാവ് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നടക്കാൻ പോകും ആ പിതാവിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഇവരിലുള്ള വിശുദ്ധി എത്രമാത്രം ഉണ്ടെന്ന്. നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, തിരിച്ചറിയിക്കാതെ പറയാം അവരുള്ള വിശുദ്ധി എത്രമാത്രം ഉണ്ടെന്ന്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പറയും പിതാക്കന്മാരെ കാറേ പോകുന്നു, പിന്നെ അവരെങ്ങനെ പോകണം? ഹല്ലേലൂയ, മനസ്സിലുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് അനേകം പേരെ, അനേകം പിതാക്കന്മാരോടൊപ്പം എനിക്ക് വട്ടാഴ്ചനെ കൂടെ ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരു ബ്ലെസ്സിങ് വാങ്ങിച്ചു കഴിയുമ്പോൾ അതിശക്തം. നമുക്ക് പ്രാർത്ഥന നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനല്ല. ഇന്ന് പ്രഭാതത്തിൽ ഒരു അച്ഛനോട് പറഞ്ഞു, അച്ഛന് സംസാരിക്കും വിക്ക്, പിതാവ് കൈവച്ച് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പട്ടത്തിന്റെ സമയത്ത് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അപ്പ വിട്ടുപോയി. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തിരുസഭയുടെ അമൂല്യ സമ്പത്താണ്. പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. മനസ്സുണ്ട്? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഒരു വൈദികനെയോ, അല്ലെങ്കിൽ സിസ്റ്ററിനെയോ, ഒരു ആത്മായി ശുശ്രൂഷകനെയോ പരിശുദ്ധാത്മാ അഭിഷേകം ചെയ്ത് ഉയർത്തുമ്പോൾ അത് കുമ്പുയർത്തും. അവൻ ശരിയല്ല, അവൻ്റെ പഴയ ജീവിതം എന്താ, അവൻ്റെ ജീവിതം എന്താ, അവൻ പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കാറിപ്പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുവഴി അനേകായിരങ്ങൾ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവജനം മറക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നോക്ക്, ജോബിന്റെ ജീവിതം അതിശക്തമായ ഒരു സാക്ഷ്യമാണ്. ജോബ് പറയാണ്, എൻ്റെ എല്ലാം തകരട്ടെ, എല്ലാം പോകട്ടെ, സാത്താൻ എൻ്റെ പ്രവൃത്തിയാണ് എന്ന് ജോബ് തിരിച്ചറിഞ്ഞു. അന്ന് ജോബ് ദൈവത്തിൽ ആശ്രയിച്ച് സാത്താനെതിരെ പോരാടി. 42-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം, അതിൽ 10 മുതലുള്ള തിരുവചനങ്ങൾ. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്ന് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും അവനെ സമ്മാനിച്ചു. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏക്കർ കാളകളും 1,000 പൊൻ പെൺകഴുതകളും ഉണ്ടായി. അവൻ 7 പുത്രന്മാരും 3 പുത്രന്മാരും ഉണ്ടായി. മൂത്തവൾ ജമീമ, രണ്ടാമത്തൽ ഹേസിയ, മൂന്നാമത്തൽ കേര. ഇങ്ങനെ നോക്ക്, ധാരാളം താഴ്ത്തി നോക്കാം. അവന് കിട്ടിയ അനുഗ്രഹമാണ്. അവൻ്റെ പിതാവ് അവൻ സഹോദരന്മാർക്കൊക്കെ അവകാശം കൊടുത്തു. എപ്പോഴാണ് സാത്താൻ തന്നെ പരീക്ഷിച്ചപ്പോൾ അവൻ ദൈവത്തിനെതിരായിട്ടൊരു വാക്ക് പറഞ്ഞില്ല, ദൈവിക ശുശ്രൂഷകൾക്കെതിരായിട്ടൊരു വാക്ക് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ദൈവം തന്നു, ഇന്ന് നമുക്ക് എന്താണെന്ന് കർത്താവിനോട് പരിധിപ്പിക്കാനുള്ള യോഗ്യത. നിങ്ങൾക്കൊരു പണം തന്നു, ലക്ഷക്കണക്കിന് നല്ലൊരു ബിസിനസ് സ്ഥാപനം തന്നു, ആ ബിസിനസ് സ്ഥാപനം 8 നില പൊട്ടി. നിങ്ങൾക്ക് എന്താ പരിധിപ്പിക്കാനുള്ളത്? പരിധിപ്പിക്കാനില്ല, നിങ്ങളുടെ കഴിവല്ല, ദൈവം തന്നതാണ് നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം. നിങ്ങൾക്ക് നോക്ക്, റബ്ബറിന് വില കുറഞ്ഞു, നിങ്ങൾ പരിധിപ്പിച്ചെന്ത് കാര്യം? അത് കർത്താവിന്റെ പദ്ധതിയാണ്. റബ്ബറിന് വില കൂടിയപ്പോൾ, അതായത് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? ജനം മതിമറന്ന് ദൈവത്തെ മറന്നു, സാത്താൻ്റെ വഴിക്ക് പോയി. അവൻ സമ്പത്ത് ധാരാളമായപ്പോൾ അവൻ്റെ ജീവിതം മദ്യത്തിന്, മയക്കുമരുന്നിനും മദിരാശിക്കും വിട്ടുകൊടുത്തു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ റബ്ബറിൻ്റെ മേലുള്ള അഭിഷേകം എടുത്തു മാറ്റി. ഹല്ലേലൂയ, മനസ്സിലുണ്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തിരുസഭ ശുശ്രൂഷകൾ, അതുപോലെ കുമ്പസാരം, കൂദാശ, ഇതാണ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തോട് ആഴത്തിലുള്ള വിശ്വാസം, ദൈവിക കാര്യങ്ങളോടുള്ള വിശ്വാസം, അതുപോലെ തിരുസഭയോടുള്ള കൂട്ടായ്മ, വൈദികരുള്ള കൂട്ടായ്മ, ഇടവികാരിച്ചുമാരുടെ കൂട്ടായ്മ, സിസ്റ്റേഴ്സിനുള്ള കൂട്ടായ്മ, ഇതെല്ലാം നിലനിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ തകരുകയില്ല. അവൻ മാത്രമല്ല, ആ കുടുംബത്തിലെ തലമുറകളും തകരുകയില്ല. അതല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് പോലും
പറയാൻ ആളുണ്ടാവുകയില്ല. ഹല്ലേലൂയാ. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ സാത്താൻ പറയും ദൈവവിളിയെ നശിപ്പിക്കാൻ. ദൈവവിളി വേണ്ട, അത് സാത്താൻ്റെ കാര്യമാണ്. സിസ്റ്റേഴ്സ് വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇത് നിങ്ങളോട് പറയാണ്, ഇതാ സാത്താൻ്റെ പീഡകളെ, സാത്താൻ ശക്തികളെ എതിർത്ത് തോൽപ്പിക്കണം. ഹല്ലേലൂയാ. മനസ്സിലുന്ന ഹല്ലേലൂയാ. യേശുവെ നന്ദി, യേശുവെ ആരാധന. സാമുവേൽ പ്രവാചകൻ ഒന്നാം പുസ്തകത്തിൽ അതിൽ 18:10 തിരുലിഖിതം. സാമുവേൽ പ്രവാചകൻ ഒന്നാം പുസ്തകം അതിൽ 18:10 തിരുലിഖിതം. പിറ്റേ എന്താ നോക്ക്, പിറ്റേ ദിവസം ദൈവമയച്ച ഒരു ദുരാത്മാവ് അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് നടന്നു. ദാവീദ എന്തെന്നറിയാവോ? ഈ സാവൂള് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. പെട്ടെന്ന് തന്നെ പറയാം, അത് കുറെ വചനമുണ്ട്, ഞാൻ ഷോർട്ടായിട്ട്. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അവരെന്ത് ചെയ്തു? ദൈവം പറഞ്ഞ കൽപ്പന വചനം പാലിച്ചില്ല. യുദ്ധത്തിലേർപ്പെട്ട് യുദ്ധം ചെയ്തപ്പോൾ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു തരി സാധനം കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? അപ്പോഴവൻ ദൈവത്തിന് വലിയായി സമർപ്പിക്കാൻ വേണ്ടി കുറെ കാളകളെ കൊണ്ടുവന്നു. കാളകളും ആടുകളെയും ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? സാവൂളിന് മേലെ അഭിഷേകം ചോർന്നു പോയി. അപ്പോൾ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ഉയർത്തി. ദാവീദ് ഗോലിയാത്തിനെ വധിച്ചു. തുടർന്ന് അനേക രാജ്യങ്ങളും ദേശങ്ങളും വെട്ടിപ്പിടിച്ചു. 10,000 ദൈവനാമത്തിൽ കടന്നു എന്ന് വെട്ടിവീഴ്ത്തി. അപ്പോൾ സാവൂള് മനസ്സിലായി, എൻ്റെ അഭിഷേകം മൊത്തം ചോർന്നു പോയി. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് അസൂയ കയറി മൂത്തു. ദാവീദ് കൊട്ടാരത്തിലൂടെ പൊലമ്പി, അല്ല, സാവൂള് കൊട്ടാരത്തിലൂടെ പൊലമ്പി പൊലമ്പി നടന്നു. അവൻ എന്ത് ചെയ്തു? അപ്പോൾ അവൻ ദൈവിക കാര്യങ്ങൾക്കെതിരായി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവനെ ഒരു ദുരാത്മാവ് പീഡിപ്പിച്ചു. ഈ ദുരാത്മാവ് സാവൂളിലേക്ക് കടന്നുവന്ന് എപ്രകാരമാണെന്ന് ചിന്തിക്കണം. സാവൂളിലേക്ക് കടന്നുവന്ന് എപ്രകാരമാണെന്ന് ചിന്തിക്കണം. സോറി, സാവൂളിലെ പ്രകാരമാണ്. സാവൂൾ ദൈവകൽപ്പന ലംഘിച്ചപ്പോഴാണ് സാത്താൻ അവനെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. ദൈവവചനം ലംഘിച്ചപ്പോഴാണ് സാത്താൻ അവനെ പീഡിപ്പിച്ചത്. ഇതേ അഭിഷേകത്തിൽ നിലനിന്ന ദാവീദും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അവൻ എന്ത് ചെയ്തു? ദൈവകൽപ്പന അവനെ ലംഘിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ കൂടെ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോഴെന്ത് ചെയ്തു? പത്രോസും കേട്ടരും കൂട്ടരും കിടന്നുറങ്ങി. എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തുവിനെ അതായത് കൈകളാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ പത്രോസ് ഉറങ്ങി. പത്രോസിനോട് പരിചാരിക വന്ന് ചോദിച്ചു, നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? അവന് എഴുന്നേറ്റ് എന്ന് പറയേണ്ടതാണ് ആത്മാവിന് അഭിഷേകത്താൽ. ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ളവനാണ് എന്ന് പറയേണ്ടതിന് പകരം ഞാൻ അവൻ അറിയില്ല എന്ന് പറഞ്ഞു. സാത്താൻ അവനെ കീഴ്പ്പെടുത്തി. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ കണ്ണുനീര്, അവൻ യേശു ക്രിസ്തു അവനെ നോക്കിയപ്പോൾ അവൻ്റെ മനസ്സറിഞ്ഞ്, അവൻ അനുതപിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു, നോക്ക്, ഈശോ അവന് നഷ്ടപ്പെട്ട അഭിഷേകം സാത്താൻ്റെ പിടിയിൽ നിന്ന് അവനെ നേടിയെടുത്ത് സഭയുടെ തലപ്പത്ത് കൊണ്ടേരുത്തി. അതേ കാര്യം ചെയ്ത മറ്റൊരുത്തനുണ്ടായിരുന്നു, യൂദാസ് കറിയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ചെയ്തു? 30 വേണ്ടി യേശു ക്രിസ്തുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോൾ ഈശോ അവനെ മുഖത്ത് ചോദിച്ചു, സ്നേഹിത, മനുഷ്യപുത്രനെ നീ ചുംബനം കൊണ്ടാണ് ഒറ്റ കൊടുക്കുന്നത്. അപ്പോൾ അവന്റെ പോക്കറ്റിൽ 30 കിഴിക്കെട്ടുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? വീണ്ടും അപ്പം മുക്കി ഭക്ഷിക്കുമ്പോൾ ആ വിരുന്ന് മേശയിൽ വന്നിരുന്നിട്ട് അവൻ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരുത്തിന് എന്നെ ഒറ്റ കൊടുക്കും. അവൻ പലരും ചോദിച്ചു, ഞാനാണ് കർത്താവ്, ഞാനാണ് കർത്താവ്, ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴും അവന്റെ പോക്കറ്റിൽ പാപത്തിന്റെ ആ പ്രതിഫലമുണ്ടായിരുന്നു, 30 പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വീണ്ടും എന്ത് ചെയ്തു? അപ്പം മുക്കി ഭക്ഷിച്ച് ആരാണോ മുക്കി ഭക്ഷിക്കുന്നത് അവൻ എന്നെ ഒറ്റ കൊടുക്കും. ആദ്യം തന്നെ പാനപാത്രത്തിന് മുക്കി. യോഹന്നാന്റെ സുവിശേഷം അതിൽ 13 നമ്മൾ കാണും. അപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ പുറത്തേക്ക് ഇറങ്ങി ഇരുട്ടിലേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അവൻ എവിടം വരെ ഓടി? ഇരുട്ടിലേക്ക് ഓടിയപ്പോൾ അവൻ രണ്ട് കൈ ഉയർത്തി തുള്ളിച്ചാടി, ഇതാ 30 എന്റെ കയ്യിൽ, ഇതുകൊണ്ട് ഞാൻ മനുഷ്യപദങ്ങൾ പണിതുയർത്തും, എന്റെ കൂടെയുള്ളവർ വരും പൊട്ടന്മാർ എന്ന് അവൻ തുള്ളിച്ചാടി. എവിടം വരെ ഓടി? ഒരു മരത്തിന്റെ ചുവട് വരെ ഓടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, തന്റെ ഗുരു ഇതാ കുരിശിൽ കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു. അവൻ ഓടി വന്നു. അവൻ ഓടി വന്ന് ഇങ്ങനെ വിളിച്ചു പറയാണ്, ദുഷ്ടനായ കയ്യഫാസ്, നീ എവിടെ? വഞ്ചകനായ അവന്റെ പേരെന്താ? അല്ലേലൂയ്യ. അതായത് അന്നാസ്, വഞ്ചകനായ അന്നാസ്, നീ എവിടെ?
അവൻ ഉച്ചത്തിൽ വിളിച്ചു. എന്നിട്ട് അവൻ ഇത് പൈസ അങ്ങനെ കേൾക്കിയിട്ട് പറഞ്ഞു, ഇതാ 30 വെള്ളിക്കാശ് എടുത്തു കൊടുക്ക, എൻ്റെ ഗുരുവിനെ തിരിച്ചു തരിക. ആ പൈസ വന്ന തൊട്ടുകൾ വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ പുരോഹിത പ്രഭുമാരാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇത് രക്തത്തിൻ്റെ വിലയാണ്, നീ തന്നെ ഒറ്റുകൊടുത്ത് നീ തന്നെ അനുഭവിച്ചുകൊള്ളുക. അവനിറങ്ങി നടന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഒരു മുഴം കയറിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇതാണ് സാത്താൻ്റെ പിടിയിൽപ്പെട്ട ഒരു കുടുംബം, ഒരു വ്യക്തി. അവൻ അവസാന നിമിഷം ആത്മാവ് നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട്, ഇന്നലെ വട്ടാഴ്ച പറഞ്ഞ പോലെ നിത്യജീവൻ നഷ്ടപ്പെട്ട് അവൻ എന്നേക്കുമായി നിത്യം നരകത്തിൽ നിപതിക്കും. തിരുസഭയ്ക്കെതിരെയും വൈദികർക്കെതിരെയും മെത്രാമാർക്കെതിരെയും അതുപോലെ വചനത്തിനെതിരെയും ശുശ്രൂഷക്കെതിരെയും സംസാരിച്ച് കടന്നു പോകുന്നവർ അന്ത്യസ്ഥിതി ഇതാണ്. അവൻ സാത്താനാൽ ബന്ധിക്കപ്പെട്ട് നിത്യ നരകത്തിൽ നിപതിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം സത്യമാണ്. നോക്ക്, ഈ യൂദാസ് മരത്തിൽ തൂങ്ങി മരിച്ചെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 1:18 വാക്യം എന്ന് എടുത്ത് വായിക്കുമ്പോൾ യൂദാസിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം നോക്ക്, എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി, അവൻ തലകുത്തി താഴെ വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. അവ ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തവയൽ എന്നർത്ഥമുള്ള ഹക്കൽ ദാമ എന്ന് വിളിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്ക്, ഒരു ദൈവവൈതൽ സാത്താനാൽ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ദൈവിക കാര്യങ്ങൾക്കും ദൈവിക ശുശ്രൂഷകൾക്കും ദൈവത്തിനെതിരായി തിരിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ജീവിതം നോക്ക്, ഒരു കയറിൽ തൂങ്ങിയാടാൻ പോലും അനുവദിച്ചില്ല. അവൻ ആടി തലകുത്തി താഴെ വീണ്, ഉദരം പിളർന്ന്, കുടലെല്ലാം പുറത്ത് ചാടിയെന്നുണ്ട്. തലകുത്തി താഴെ വീണ്, ഉദരം പിളർന്ന്, കുടലും പണ്ടവും പുറത്ത് ചാടി. അതുകൊണ്ട് ദൈവിക കാര്യങ്ങളെയും ദൈവിക ശുശ്രൂഷകളെയും പരിഹസിച്ച് സാത്താന്റെ പിന്നാലെ പോകുന്നവരെ ഓർമ്മയിരിക്കട്ടെ, ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന സമയം വരും.